ओम हरिश्री गणपतये नमः। नमस्कारम्। कर्किडक मासम रामायण मासमायि आचरिच्चु तुडंगियतु मुतल् विविध क्षेत्रंगलोड अनुबंधिच्चु विविध संघटनकളുടെ നേതൃത്വത്തിലും രാമായണ പ്രശ്നോത്തരി മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്। പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രയോജനപ്രദമാകുന്ന വിവരങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്। ഈ രീതിയിലുള്ള പ്രഥമ സംരംഭമായതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിച്ച് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു। ആദികാവ്യം രാമായണവും ആദികവി വാൽമീകിയും ആയിട്ടാണ് കണക്കാക്കുന്നത്। പൂർവാശ്രമത്തിൽ രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു വാൽമീകി മഹർഷി। സംസ്കൃത ഭാഷയിൽ അദ്ദേഹം രചിച്ച അധ്യാത്മ രാമായണം മൂലം അടിസ്ഥാനമാക്കിയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചിട്ടുള്ളത്। തമിഴിൽ കമ്പരാമായണം, ഹിന്ദിയിൽ രാമചരിതമാനസ്, കന്നഡയിൽ തോവൈ രാമായണം, തെലുങ്കിൽ രംഗനാഥ രാമായണം, ഒഡിയയിൽ ടിക്ക രാമായണം, മറാഠിയിൽ ഭാവാർത്ഥ രാമായണം എന്നിങ്ങനെയാണ് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ രാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത്। 500 സർഗങ്ങളിലായി 24,000 ശ്ലോകങ്ങളാണ് രാമായണത്തിലുള്ളത്। വാൽമീകിക്ക് രാമായണം ഉപദേശിച്ച് നൽകിയത് ആരാണ്? നാരദ മഹർഷിയാണ് വാൽമീകിക്ക് രാമായണം ഉപദേശിച്ച് നൽകിയത്। ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് കാട്ടാളൻ കൗഞ്ചപ്പക്ഷിയെ വധിക്കുന്നത് വാൽമീകി മഹർഷി കാണാനിടയായത്? തമസാ നദി। വാൽമീകി മഹർഷി ആദ്യം രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? മാ നിഷാദ, അരുത് കാട്ടാള എന്ന അർത്ഥമാണ് അതിനുള്ളത്। ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അരണ്യകാന്ഡം, കിഷ്കിന്ദാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തര രാമായണം എന്നിങ്ങനെ 7 കാന്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്। ത്രേതായുഗത്തിലാണ് ദശരഥപുത്രനായി ശ്രീരാമൻ അവതാരമെടുത്തത്। രാമൻ്റെ അയനം അഥവാ യാത്രയാണ് രാമായണം എന്ന് പറയപ്പെടുന്നു। ദശരഥൻ്റെ ആദ്യത്തെ പേര് എന്ത്? നേമി। ദശരഥൻ ഭരിച്ചിരുന്ന രാജ്യം ഏതാണ്? കോസലം। ആരായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ പിതാവ്? അജ മഹാരാജാവായിരുന്നു ദശരഥൻ്റെ പിതാവ്। ദശരഥൻ്റെ മന്ത്രിമാരിൽ പ്രമുഖൻ ആരാണ്? സുമന്ത്രൻ. ദശരഥൻ്റെ വംശം ഏതായിരുന്നു? മനുപുത്രനായ ഇക്ഷ്വാകുവിൽ നിന്നും തുടക്കം കുറിച്ച സൂര്യവംശമായിരുന്നു ദശരഥൻ്റെ വംശം. സൂര്യവംശത്തിൻ്റെ കുലഗുരു ആരായിരുന്നു? വസിഷ്ഠ മഹർഷി. 3 പത്നിമാരാണ് ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നത്. ഉത്തരകോസല രാജപുത്രിയായ കൗസല്യ, കാശി രാജകുമാരി സുമിത്ര, കേകയ രാജകുമാരിയായ കൈകേയി എന്നിവർ. ദശരഥ പുത്രിയായ ശാന്തിയെക്കുറിച്ചും സാധാരണ പ്രശ്നോത്തരവിൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. തൻ്റെ പുത്രിയായ ശാന്തിയെ ദശരഥ മഹാരാജാവ് അംഗരാജ്യത്തെ ലോമപാദന് ദത്തു നൽകി. വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഗനാണ് ശാന്തിയെ വിവാഹം ചെയ്തത്. വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ നേതൃത്വം ഋഷ്യശൃംഗനായിരുന്നു. പുത്രകാമേഷ്ടി യാഗത്തിനൊടുവിൽ വഗ്നിദേവൻ സ്വർണ്ണ ഉരുളിയിൽ പായസവുമായി ഉയർന്നുവരികയും ആ പായസം ദശരഥൻ തൻ്റെ പത്നിമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും പകുതി വീതം പകുത്തു നൽകി. തങ്ങളുടെ പക്കൽ നിന്നും അവർ ഇരുവരും കുറച്ചു വീതം സുമിത്രയ്ക്ക് നൽകുകയും ചെയ്തു. കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ പുണർതം നാളിലും കൈകേയിയുടെ പുത്രനായി ഭരതൻ പൂയം നാളിലും സുമിത്രയുടെ പുത്രന്മാരായി ലക്ഷ്മണനും ശത്രുഘ്നനും ആയില്യം നാളിലും ജന്മമെടുത്തു. മഹാവിഷ്ണു ശ്രീരാമനായും മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ അംശം ഭരതനായും അനന്തൻ്റെ അംശം ലക്ഷ്മണനായും സുദർശന ചക്രത്തിൻ്റെ അംശം ശത്രുഘ്നനുമായിട്ടാണ് അവതരിച്ചത്. ആരാണ് ദശരഥ പുത്രന്മാരുടെ ജാതകർമ്മവും നാമകർമ്മവും നടത്തിയത്? വസിഷ്ഠ മഹർഷി. തൻ്റെ യാഗരക്ഷയ്ക്കായി ദശരഥൻ അയച്ച രാമൻ ലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ച മന്ത്രം ഏതാണ്? ബല, അതിബല എന്നീ 2 മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ വിശപ്പും ദാഹവും അറിയുകയില്ല എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ശ്രീരാമന് ആദ്യം വധിക്കപ്പെട്ട രാക്ഷസി ആരാണ്? താടക. ആരാണ് താടകയുടെ ഭർത്താവ്? സുന്ദൻ എന്നായിരുന്നു താടകയുടെ ഭർത്താവിൻ്റെ പേര്. അഹല്യയെ വേഷപ്രച്ഛന്നനായി കബളിപ്പിക്കാൻ ചെന്നത് ആരായിരുന്നു? ദേവേന്ദ്രൻ. വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിദ്ധാശ്രമം. ബ്രഹ്മാവ് കോട്ടുവായിട്ടപ്പോൾ പിറവിയെടുത്തു എന്ന് പറയപ്പെടുന്ന രാമായണ കഥാപാത്രം ഏതാണ്? ജാംബവാൻ. ഗൗതമ മഹർഷിയുടെയും അഹല്യയുടെയും പുത്രൻ ആര്? ശതാനന്ദ മഹർഷി. അഹല്യ മോക്ഷത്തിന് ശേഷം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടൊത്ത് മിഥിലാപുരിയിലേക്കാണ് പോയത്. തൻ്റെ പുത്രിയായ സീതാദേവിയുടെ വിവാഹത്തിനായി ജനക മഹാരാജാവ് നടത്തിയ ശൈവ ചാപഭഞ്ജനത്തിൽ ശ്രീരാമൻ വിജയിക്കുകയും സീതാദേവിയെ പരിണയിക്കുകയും ചെയ്തു. ഉഴവുചാലിൽ നിന്നും ജനക മഹാരാജാവിന് ലഭിച്ച പുത്രിയാണ് സീത. മഹാലക്ഷ്മിയാണ്
സീതാദേവിയായി ജന്മമെടുത്തത്. ദശരഥ മഹാരാജാവിന്റെ അനുജനായ കുശധ്വജന്റെ പുത്രിമാരായ മാണ്ഡവിയെ ഹരിധരും ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു. പുത്രം നാലിലായിരുന്നു ശ്രീരാമാദികളുടെ വിവാഹം നടന്നത്. വിവാഹശേഷം അയോധ്യയിലേക്ക് തിരിച്ച ശ്രീരാമാദികളെ 21 പ്രാവശ്യം ക്ഷത്രിയരെ കൊന്നൊടുക്കിയ ഭൃഗുവംശജാതനായ പരശുരാമൻ തടഞ്ഞു നിർത്തുന്നു. യമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായ പരശുരാമനും ശ്രീരാമനും കണ്ടുമുട്ടുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ രണ്ട് അവതാരങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ആരാണ് ഭരതന്റെ മാതുലൻ? യുധാജൻ. ശ്രീരാമനെ യുവരാജാവായി വാഴിക്കാൻ ദശരഥൻ തിരഞ്ഞെടുത്ത നക്ഷത്രം ഏതാണ്? പൂയം. തന്റെ അവതാര ഉദ്ദേശം ഓർമ്മിപ്പിക്കുവാൻ അയോധ്യയിൽ ശ്രീരാമനെ ദർശിച്ച മഹർഷി ആരാണ്? നാരദ മഹർഷി. ശ്രീരാമ അവതാരം അയോധ്യവാസികളെ ബോധ്യപ്പെടുത്തിയത് ആരാണ്? വാമദേവൻ. വനവാസത്തിന് പോകുമ്പോൾ ശ്രീരാമനെ അനുഗമിച്ചത് ആരെല്ലാം? സീതയും ലക്ഷ്മണനും. രാമലക്ഷ്മണന്മാർക്ക് ജടപിരിക്കുന്നതിനായി ഉപയോഗിച്ച വസ്തു ഏത്? വടക്ഷീരം. ശ്രീരാമാദികളുടെ വനവാസ ആരംഭം വരെയുള്ള രാമായണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ചോദ്യങ്ങളും വിവരണങ്ങളും അടുത്ത ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി.